ഇന്നത്തെ വീഡിയോ ചുവന്ന കറ്റാർവാഴയെക്കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മുറിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് വരുന്ന ജെല്ല് ആദ്യം മഞ്ഞ നിറവും പിന്നീട് 5 മിനിറ്റ് കഴിയുമ്പോൾ ചുവപ്പ് നിറവുമാണ്. റെഡ് അലോവേര എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചുവന്ന കറ്റാർവാഴയെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയാറുണ്ട് കറ്റാർവാഴ തന്നെ ചുവപ്പ് നിറത്തിലുള്ളതുണ്ടെന്ന്. അപ്പോൾ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട് ചുവന്നതായിട്ടുള്ള, പക്ഷേ അതിൻ്റെ കൂടെ ആരും തന്നെ നിന്ന് ഫോട്ടോ എടുത്തതായിട്ടുള്ള അറിവില്ല. ചെടിയുടെ അടുത്ത് നിന്ന് ഒരു മനുഷ്യനും ഇന്നത്തെ ഫോട്ടോ എടുത്തിട്ടില്ല. അത് കളറടിച്ച് കളറുണ്ടാക്കി ചുവപ്പാക്കിയിട്ട് മാറ്റുന്നതും അതിന് 1 ലക്ഷം രൂപ വരെ വില വാങ്ങുന്ന പരിപാടികളും ആളുകളെ പറ്റിക്കുന്ന പരിപാടിയൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഇതിൻ്റെ പുറം നോക്കിക്കഴിഞ്ഞാൽ ചുവപ്പായിരുന്നാലും അങ്ങനത്തെ ചെടി അപൂർവമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അത് മുറിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉണ്ടാവുന്ന ജെല്ലിന് ചുവപ്പ് നിറം ഉണ്ടാവില്ല. ഇത് വിദേശിയാണ്, വിദേശത്ത് നിന്നാണ് ഇതിന് ഈ ചുവന്ന കറ്റാർവാഴയുടെ വരവ്. അപ്പോൾ ഇതിന് അപാര വിലയാണ്. അപാര വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തൈയിന്, ഏറ്റവും ചെറിയ തൈയിന് 3000 രൂപ വരെയൊക്കെയാണ് പലരും നഴ്സറിക്കാരൊക്കെ വിൽക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു കടയ്ക്ക് 50000 രൂപയ്ക്കൊക്കെ വിൽക്കുന്നവരുണ്ട്. ഇത് ക്യാൻസർ മാറ്റുന്നതിന് ഉള്ളതിൽ ഒരു മെയിൻ ഉപാധിയാണ് ഈ കറ്റാർവാഴ. അപ്പോൾ ഇത് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് സംഭവിക്കുന്നത്? അതിൽ ചുവന്ന ജെല്ലാണോ കറുത്ത ജെല്ലാണോ വെള്ളയാണോ വരുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. പിന്നെ ഇത് ഹെൽത്ത് ടോണിക്കായിട്ടും വിദേശികൾ ഉപയോഗിക്കുന്നുണ്ട്, റെഡ് അലോവേര എന്ന് പറയുന്നത്. ഇതും കേരളത്തിൽ ഒരുപാട് ആളുകളുടെ കൈവശമുണ്ട്. പല വൈദ്യന്മാരും വന്ന് ഇവിടെ നിന്ന് ഇതിൻ്റെ തണ്ട് വിലയ്ക്ക് വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്. അതിൽ നിന്ന് ഇതിൻ്റെ തണ്ടും അതിൽ നിന്നെടുക്കുന്ന ജെല്ലും തേനും ആൽക്കോഹോളും കൂടെ ചേർത്ത് മരുന്നുണ്ടാക്കുന്ന കേരളത്തിലെ ഒരുപാട് വൈദ്യന്മാരുണ്ട്, ആയുർവേദ വൈദ്യന്മാരുണ്ട്. അവർ ക്യാൻസർ പേഷ്യൻറ്റിന് ഇത് കൊടുക്കുന്നുണ്ട്. കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ ഉള്ള ആളുകൾക്കല്ല, ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് മടക്കി കൊണ്ടുവന്ന് ഇനി രക്ഷയില്ല എന്ന് പറയുന്ന ക്യാൻസർ പേഷ്യൻറ്റിനാണ് ഈ വൈദ്യന്മാർക്ക് കിട്ടുന്നത്. അവർ ചികിത്സിച്ച് 8 വർഷം മുതൽ വരെ അവരെ ജീവനോടെ ഇരുത്തിയിട്ടുള്ള കഥകൾ ഇഷ്ടംപോലെയുണ്ട്. എനിക്ക് അനുഭവമുണ്ട്, എൻ്റെ അടുത്ത് നിന്ന് മരുന്ന് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് ശരീരത്തിലെ ക്യാൻസർ സെല്ലുകളെ 80% വരെ നശിപ്പിക്കാനുള്ള കഴിവ് ഈ കറ്റാർവാഴയ്ക്ക് ഉണ്ടെന്നുള്ളതാണ്. ഈ കറ്റാർവാഴയ്ക്കല്ല, വേറെ 2 തരം കറ്റാർവാഴയുണ്ട്. സാധാരണ കറ്റാർവാഴ, ചെറുകറ്റാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കറ്റാർവാഴ. അപ്പോൾ ഇത് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താണ് സംഭവിക്കുന്നത്, ഇതിന് ചുവന്ന ജെല്ലാണോ വരുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ഈ വീഡിയോ കാണാം. ഇന്നത്തെ ഈ ചുവന്ന കറ്റാർവാഴയുടെ പേര് തന്നെ ചെങ്കുമരി എന്നാണ്. അപ്പോൾ അതിന് റെഡ് അലോവേര എന്ന് പറയുന്നത് ലോകത്ത് തന്നെ അപൂർവമായിട്ട് കാണുന്ന ഒരു കറ്റാർവാഴയാണിത്. അത് ഇതിൻ്റെ പോളം മുറിച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഉണ്ടാവുന്ന ജെല്ലിന് മഞ്ഞ നിറവും ആ മഞ്ഞ നിറമായതിന് ശേഷം അത് ചുവപ്പ് നിറമായിട്ട് മാറുന്നത്. അപ്പോൾ 10 വർഷമായിട്ടുള്ള പ്രായമായിട്ടുള്ള ഒരു കറ്റാർവാഴയ്ക്ക് 50 കിലോ വരെ തൂക്കം വരുന്നുണ്ട്. അത്ര വലുതാണ്. ഇതിൻ്റെ നടുക്ക് നിന്ന് ഒരു 10 അടി 12 അടി ഉയരം വരെ പൂവുണ്ടാവും. വടി പോലെ മുകളിലോട്ട് പോയിട്ട് പൂവായിട്ട് പൂവുണ്ടാവും. പിന്നെ 5 വർഷം കൊണ്ട് 40-50 കിലോ വരെ തൂക്കം വരുമെന്ന് പറഞ്ഞു. പിന്നെ ഇത് ഓരോ വീട്ടിലും സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു അമൂല്യമായിട്ടുള്ളൊരു സസ്യമാണ്. ഇതിന് ഹെൽത്ത് ടോണിക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഹെൽത്ത് ടോണിക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജെല്ലെടുത്തിട്ട് ജ്യൂസ് അടിച്ചിട്ട് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് രോഗങ്ങൾക്ക് മരുന്നായിട്ട്, മാറാരോഗങ്ങൾ ആണ് ഈ ആയുർവേദത്തിലെ മെയിൻ ഒരു ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഇതാണ്. ഇതിൻ്റെ ആൽക്കഹോളും ചെറുതേനും ചേർത്തിട്ട് മരുന്നുണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ കേരളത്തിലെ ഒരുപാട് വൈദ്യന്മാർ. അപ്പോൾ ഇത് പലതരം ക്യാൻസർ രോഗങ്ങളും മറ്റ് മാറാരോഗങ്ങളെ മാറ്റാനുള്ള കഴിവ്, പൂർണ്ണമായിട്ട് മാറ്റാനുള്ള കഴിവ് ഈ ചുവന്ന കറ്റാർവാഴയ്ക്കുണ്ട്. ഞാൻ ആർക്കും ചികിത്സ ചെയ്യാറില്ല. എനിക്ക് പരിചയമുള്ള വൈദ്യന്മാരുടെ നമ്പർ പറഞ്ഞു കൊടുക്കും, അവരെ പോയി കണ്ട് അവരെ വഴിക്കാണ് ചികിത്സ നടത്തുന്നത്. ഞാൻ വൈദ്യരുമല്ല. ഇതിനെക്കുറിച്ച് പറയുകയും ഇത് സംരക്ഷിക്കുകയും ആളുകൾക്ക് മരുന്നിന് ആവശ്യമുള്ളവർക്ക് വരുമ്പോൾ കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പല രോഗങ്ങൾക്കും, ക്യാൻസറിന് മാത്രമല്ല മറ്റ് പല മാറാരോഗങ്ങൾക്കും ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ നട്ട് വളർത്തി പല ആളുകളും അവരതിൻ്റെ ജെല്ലെടുത്തിട്ട് ജ്യൂസായിട്ട് അടിച്ച് കുടിക്കുമ്പോൾ
നല്ല ചുവപ്പ് നിറത്തോടുകൂടിയുള്ള ജ്യൂസ് കിട്ടും. അത് ഹെൽത്തിന്, ആരോഗ്യത്തിന്, ഹെൽത്ത് ടോണിക്ക്, വിദേശ രാജ്യങ്ങളിലൊക്കെ അത് ഹെൽത്ത് ടോണിക്കായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാനതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഹെൽത്ത് ടോണിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. അതിൻ്റെ ചുവന്ന കറ്റാർവാഴ എന്നുള്ള ഇതിൽ മാത്രം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ചുവന്ന കറ്റാർവാഴ റെഡ് അലോവേരയെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള ഓരോ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരാം. നന്ദി, നമസ്കാരം.